കാഞ്ചനമാലയുടെ മൊയ്തീൻ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ISOയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കുറേ കാലം പ്രവർത്തിച്ചു. ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു, വിജയിക്കുകയും ചെയ്തു. അന്ന് മൊയ്തീൻ ഇറക്കിയ തെരഞ്ഞെടുപ്പ് നോട്ടീസുകളിലൊന്നാണിത്. 1979 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കച്ചേരി വാർഡിൽ നിന്ന് മൊയ്തീൻ മത്സരിക്കുന്നു. പിതാവ് ഉണ്ണിമൊയിൻ്റെ അനുജന്റെ മകൻ BP ഹുസനെ സംഘടനാ കോൺഗ്രസ് എതിർസ്ഥാനാർത്ഥിയാക്കി. കാഞ്ചനമാലയുടെ അടുത്ത ബന്ധു സഖാവ് KK ഉണ്ണിക്കുട്ടിയായിരുന്നു CPM സ്ഥാനാർത്ഥി. വോട്ടെണ്ണിയപ്പോൾ പാർട്ടിക്കോട്ടയിൽ പാട്ടുംപാടി മൊയ്തീൻ ജയിച്ചു. മൊയ്തീൻ ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പറയും എന്ത് ഭ്രാന്തയാണെന്ന്. അപ്പം എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ, തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ഭ്രാന്തമുണ്ടല്ല, പറയാനുള്ളത് പറയാനുള്ളൊരു അവസരം കിട്ടും, ജയിക്കാനല്ല പറയാനുള്ളത് പറയാനുള്ളൊരു അവസരം കിട്ടും, ഇതാണ് ഒപ്പരവൊക്കെ എപ്പോഴും. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ കളിയാക്കും. മൊയ്തീൻ്റെ പിതാവ് BP ഉണ്ണിമൊയ്ൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അക്കാലത്ത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് മൊയ്തീനെതിരെ മത്സരിക്കുന്ന ഉണ്ണിക്കുട്ടി. ഉണ്ണിക്കുട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി മൊയ്തീൻ്റെ പിതാവ് തന്നെയായിരുന്നു അനുജന്റെ മകനെ സംഘടനാ കോൺഗ്രസിനായി കളത്തിലിറക്കിയത്. പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചപ്പം അവനെപ്പോലത്തെ ഒരാൾ മത്സരിച്ച് ജയിക്കാൻ്റെ സീറ്റല്ല അത്. ഒരു ഭയങ്കര CPMൻ്റെ പിന്നെ ചുവപ്പ് കോട്ട മോസ്കോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കച്ചേരി മുക്കം പഞ്ചായത്തിലെ ഒരറ്റമാണ്, ഒരു പാർട്ടി ഗ്രാമം പോലത്തെ ഒരു ഏരിയയാണ്. അവിടെ വേറെ ആരും ഒരു താമസ സാഹചര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലം. അവിടെ മത്സരിച്ച് അവിടുന്ന് വലിയ വോട്ടിന്, അന്നത്തെ കാലത്തെ വലിയ വോട്ടിന് ജയിച്ച് കയറുക എന്ന് പറയുമ്പോൾ അത് മൊയ്തീനോട് തന്നെ കഴിയുള്ളൂ. മൊയ്തീനും മൊയ്തീൻ്റെ ഉപ്പയും മാത്രമല്ല മുക്കത്ത് നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്നത്. മൊയ്തീൻ്റെ അനിയൻ BP റഷീദും കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുണ്ട്. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.